ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൂടി ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത് ഇവിടെ ഒരു തേയില തോട്ടമൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി, ഫുള്ള് ഇങ്ങനെ പച്ചപ്പായിട്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. എന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഇറക്കാട്ടോ, അവിടെ നിറച്ച് പോലെ പുല്ലുകളൊക്കെ ഇടുന്ന രസം, ഞങ്ങൾ അവിടെയൊക്കെ ചാടി ഓടി കളിച്ചു കേട്ടോ. പിന്നെ വീണ്ടും നമ്മുടെ പ്ലാന്റ്സിന്റെ സെക്ഷനാണ്, ഇവിടെ ഒക്കെ വീണ്ടും പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് കൂട്ടിയിട്ട് ആ തണുപ്പുള്ള കാരണം വെയിലിന്റെ ചൂട് തീരണ്ട അറിയില്ല. ഇവിടെ നല്ലൊരു ഇങ്ങനെ ഒരു ഇറക്കാണ് കേട്ടോ, കാരണം ഞാൻ കുറേ നേരം ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തു കേട്ടോ. അത് അടിപൊളിയാണ് കേട്ടോ, ഫുള്ള് ഇങ്ങനെ ഗ്രാസ് കൊണ്ട് വെച്ചിട്ട് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇങ്ങനെയും ചിത്തവിട്ടൊക്കെ ഉരുണ്ട് ഉരുണ്ട് പോയിരുന്നു കൂടെയൊക്കെ. പിന്നെ ഞങ്ങളിത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി ക്യാരറ്റ് വാങ്ങിച്ചു കേട്ടോ. ക്യാരറ്റും പിന്നെ സ്ട്രോബെറിയും, ക്യാരറ്റ് നല്ല മധുരമുണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ കഴിച്ചു ഞങ്ങൾ, കുറേ വാങ്ങിച്ചിട്ട് കുറേ വണ്ടിയിലും പോണ സ്ഥലത്തുനിന്നൊക്കെ കൈപിടിച്ച് ഞങ്ങൾ കഴിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു. സ്ട്രോബെറി ഞാൻ വിചാരിച്ച പോലെ ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ട് പുളി ഉണ്ടായിരുന്നു. എന്നാൽ ചിലത് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത സ്പോട്ട് പറഞ്ഞത് ബോട്ടിംഗ് ആയിരുന്നു കേട്ടോ. അവിടെ ബോട്ടിംഗ് മാത്രമല്ല വേറെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അത് നല്ലോണം ഇഷ്ടപ്പെട്ടു. ബോട്ടിങ് അടിപൊളിയായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അത് കൂടെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ ആ ട്രെയിനിലും കയറി ഇന്നെ. ട്രെയിൻ കുഴപ്പമില്ല, പക്ഷെ ആ ഗുഹകളിൽ കൂടെ പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ട്രെയിനിൽ കയറിയിട്ട് ആ ഗുഹകളിൽ കൂടെ പോയതാണ് നല്ല ഇഷ്ടപ്പെട്ടത്. അപ്പോൾ തന്നെ ഒരു ട്രെയിൻ ഡാമേജ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛനും അവനും ടിക്കറ്റ് എടുക്കാനുണ്ട് തോന്നുന്നു. Thank you.
അപ്പതേ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടോ. ട്രെയിനിന്റെ പുറത്തൊക്കെ ഇതുപോലെ ഓരോ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ ചിത്രമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ ട്രെയിനിന്റെ ഉള്ളിൽ കയറി. ഒരു ഉള്ളിലൊക്കെ ഏകദേശം ഒരു ബസ് പോലൊക്കെ ഉണ്ടോ, പക്ഷെ ഇങ്ങനെ പൂവുമ്പോളാണ് അടിപൊളിട്ടോ. എന്നാ പറയുമ്പോ വലിയ സ്പീഡില്ല, പക്ഷെ ഒരു നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവട്ടെ. നമ്മള് ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ ഒക്കെ പോവും. എല്ലാവരും ഓർമ്മത്തിലുണ്ടായിരുന്നത് ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ പോകുമ്പോഴാണ് സംഭവം പൊള്ളിയാണ് കേട്ടോ. ദൈവത്തെ ഇങ്ങനെ ഓരോന്നിരുന്ന് അമ്മോട് ചോദിക്കുകയാണ്. ഇത് നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ടായി. അപ്പുറത്ത് നമ്മൾ ബോട്ടിങ് ചെയ്ത സ്ഥലമുണ്ട് കേട്ടോ. ഞങ്ങൾ കണ്ടില്ലേ വെള്ളം. നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ടായി ഇങ്ങനെ പോവുക കേട്ടോ. ചുക്കുച്ചു 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 അപ്പൊ ഇതവിടെ കൊറേ കുതിരകളിങ്ങനെ കെട്ടിട്ടുണ്ട്, റൈഡ് ചെയ്യാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഞങ്ങളും കുതിരപ്പുറത്ത് കേറിയിട്ട് ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കേറി നല്ല രസമായിട്ട് പോയി. അപ്പൊ പിന്നെ പേടിയില്ല. അതവിടെ ഞങ്ങൾ കേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ജിത്തും ഒരു കുതിരയില്, മേമി കിങ്ങിനും വേറെ കുതിരയില്. അങ്ങനെ ആയിട്ട് ഞങ്ങൾ കയറിയത്. ഓ, ഞാനാ വെള്ളയും പിന്നെ ആ ബ്രൗൺ ആയിട്ടുള്ള കുതിരയിലാണ് ഞാൻ കയറിയത് കേട്ടോ. ഞാനും ജിത്തും ജിത്തിൻ്റെ അടുത്തിട്ട്. അപ്പം എന്തോ അടിപൊളിയായിരുന്നു. ജിത്തുന് കയറി വരും. ജിത്തു ആ കുതിരയുടെ മാസ്റ്ററിനോട് ചോദിക്കണ്, ചേട്ടാ ഓടി കുതിര ഓടിക്ക് പേടി അവിടെ ഏട്ടാ, കുതിരയുടെ പതുക്കെ നടത്തണം ചേട്ടാ ഒക്കെ പറഞ്ഞു. സംഭവം കയറിയിട്ട് എനിക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നിട്ടാ. കാരണം എന്താ പറയുക, കുതിര ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ നല്ല പേടി തോന്നി. പിന്നെ അങ്ങനെ പേടി തോന്നിയില്ല കേട്ടോ ഞങ്ങൾക്ക്. കാരണം കുതിര നല്ലപോലെ നടക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് അത്ര പേടി തോന്നിയില്ല. അതേ കുതിര റൈഡും അങ്ങനെ സ്റ്റാർട്ടാവാൻ പോവുകയാണ് കേട്ടോ. അങ്ങനത്തെ ഞങ്ങളുടെ കുതിര റൈഡ് ഇത് തുടങ്ങി. ആ കയറ്റം കയറുമ്പോൾ നൈസായിട്ട് എല്ലാം നന്നായിട്ട് തന്നെ പേടിയായിട്ട് ഞങ്ങൾക്ക്. പിന്നെ കുതിര നടക്കുമ്പോൾ നല്ലൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താ നല്ല രസമായിരുന്നു. മേലക്കോട് ഇങ്ങനെ കുതിരയോട് വേറെ കുറേ പൂണ്ട്. അമ്മ അച്ഛനെ ഇങ്ങനെ എൻ്റെ അടുത്ത് കളിക്കട്ടെ. അച്ഛയുടെ അടുത്ത് കൂടെ ഇടയ്ക്ക് കയറിട്ട് കയറും പേടിയായിട്ട്. പിന്നെ അങ്ങനെ പോയി. നല്ല രസമുണ്ടായിരുന്നു. പുറത്തത്തെ കാഴ്ചകളൊക്കെ തന്നെ കുതിര പുറത്ത് ഇതിൻ്റെ പോകാറ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടമായി. പിന്നെന്താ, അങ്ങനെ അതവിടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കോണ് വാങ്ങിച്ചു. എന്താ പറയുക, ഈ ബോയിൽ ചെയ്ത കോണ് വാങ്ങിച്ചു. പിന്നെ മസാല ഒക്കെ ഇട്ടൊരു പ്രത്യേകതരം കോണ് അത് വാങ്ങിച്ചു. എനിക്ക് ബോയിൽ ചെയ്തവട്ടോ ഇഷ്ടമായത്. മറ്റേത് എനിക്ക് എൻ്റെ അത്രയ്ക്ക് എൻ്റെ ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ നമുക്കിങ്ങനെ പുറത്തേക്ക് വെറുതെ നോക്കിയാൽ മതി. അപ്പോഴേക്ക് നമുക്ക് ഇവിടെ കുരങ്ങന്മാരനെ കാണാൻ പറ്റും. എന്താ പറയുക, ഇവിടെ ചുറ്റിങ്ങനെ മരങ്ങൾ അങ്ങനത്തെ ഒരു പ്രദേശമല്ലേ. കാരണം തന്നെ ജസ്റ്റ് മരങ്ങളുടെ അവിടേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുരങ്ങന്മാരെ കാണാൻ പറ്റും. ഇത് അപ്പോൾ അവിടെ ഞങ്ങൾ കണ്ടില്ലേ അതുപോലെ. അങ്ങനെ ഞങ്ങളിത് ബോട്ടിങ്ങോ ഹോഴ്സ് റൈഡിങ്ങോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരുമ്പോഴേ അവിടെ ഒരു പറമ്പ് പോലത്തെ സ്ഥലത്ത് കുറേ കുതിരകളെ കെട്ടിട്ടുണ്ട് കേട്ടോ. കുതിര
അങ്ങനെ ഞങ്ങളുടെ ഒരു ഊട്ടി ട്രിപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ചേച്ചി വീട്ടിലേക്ക് പോരുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ദി ലൂ സൈനിങ് ഔട്ട്. ബൈ.